സംയുക്തമായി എൽഡിഎഫിന്റെ പ്രദർശനങ്ങൾ നടത്തി നിങ്ങളിൽ ഞാൻ ഒത്തിരി വാർത്ത കൊടുക്കേണ്ടത് നിർദ്ദേശിച്ചതായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ സിപിഎം അങ്ങനെ ചെയ്തു, കേരള കോൺഗ്രസ് ഇങ്ങനെ ചെയ്തു, സിപിഐ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇന്നുകൊണ്ട് അവിടെ അവസാനിക്കുമല്ലോ. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരേ അഭിപ്രായമാണ്, ഇവിടെ ഇടതുപക്ഷം കൂടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമം ഇടതുപക്ഷം കൂടി താഴെത്തിട്ടുള്ള പ്രവർത്തകർ മുതൽ നടത്തിയുണ്ടായി. ഇവിടെ മഹാരാഷ്ട്ര നേതാക്കൾ പറഞ്ഞപോലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായി. മുമ്പ് പറഞ്ഞ 11 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ അതിനകത്ത് 9 UDF ആണ് ജയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ട്രെൻഡാണ് കേരളത്തിലുള്ളത്. അതും ഇതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ UDFന്റെ വോട്ട് പരിശോധിച്ചാൽ പലയിടത്തും UDFന്റെ വോട്ടാണ് കുറഞ്ഞിട്ടുള്ളത്. LDFന്റെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം, രാവിലെ പോലെ തല്ല് പറഞ്ഞ പോലെ എന്നെയും പത്രക്കാരെന്നെ വിളിച്ചു, എല്ലാ പത്രപ്രതിനിധികളും എന്നെ വിളിച്ചു, വലിയ ഓഫർ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, ഈ വാർത്ത കേരള കോൺഗ്രസിനെതിരല്ല, ഈ വാർത്ത ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായി ചില കേന്ദ്രങ്ങൾ പടച്ചുവിടുന്നതാണ് എന്ന കാര്യം തർക്കമില്ല. കേരള കോൺഗ്രസ് എം ശ്രീ ജോസ് കെ മാണിയുടെ നിലപാടെടുത്താൽ ആ നിലപാടിന് മാറ്റമില്ല. ഞാൻ അസംയുക്തമായി പറയുന്നു, ഈ വാർത്തകളൊക്കെ അടിസ്ഥാനമാണ്, ഞങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഇത്തരം വാർത്തകൾക്കൊന്നും ഒരടിസ്ഥാനവുമില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.